നമസ്കാരം കോഹിനോജംസ് നിങ്ങളുടെ നിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങളുടെ ആസ്ട്രോ സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും തൽസമയം നമ്മുടെ നൽകുന്നു പ്രൊഫസർ ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര താഴെക്കാണുന്ന നമ്പറിൽ നേരിട്ട് വിളിക്കാം അല്ലെങ്കിൽ SMS വഴി ഞങ്ങളുടെ സംശയങ്ങൾ അറിയിക്കാം നമസ്കാരം നിങ്ങളുടെ നിലേക്ക് സ്വാഗതം നമസ്കാരം സർ പറയൂ പേര് പറയൂ എൻ്റെ ഒരു പ്രീതം എന്നാണ് ചാലക്കുടി എന്താണ് പ്രീതൻ പറഞ്ഞോളൂ കഴിഞ്ഞ മാസം മാറി 19 മാറിയിട്ടുണ്ട് അത് അനുകൂല സ്ഥാനത്ത് വന്നിട്ടുണ്ട് പോകെ പോകെ സാമ്പത്തികമായ കാര്യങ്ങൾ എല്ലാം ഒരു കുറച്ചുകൂടി ഒരു ഉയർച്ച ഉണ്ടാകും കഴിഞ്ഞ ഒരു 2 വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ടാണ് വരുന്നത് ഇതിനകത്തെ ഗജഗസരി യോഗമൊക്കെയുള്ള ജാതകമാണ് അപ്പോൾ പൊതുവെ അനുകൂലമായ ഒരു കാലത്തിലേക്കാണ് പോകുന്നത് ഇതിനകത്ത് അതുപോലെ ഈ രാഹുവിൻ്റെ അപഹാരം നടക്കുന്നുണ്ട് അതിപ്പം ഇപ്പം കഴിഞ്ഞത് 2/6/2015 വരെയുണ്ട് രാഹുവിൻ്റെ അപഹാരം അപ്പം അത് കഴിഞ്ഞാൽ കുറെ കൂടെ നല്ലതാണ് രാഹുവിന് മായ ഇല്യൂഷൻ ഡെല്യൂഷൻ ടെംപ്റ്റേഷൻ ഫാൾസ്ഹുഡ് സോറോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് രാഹു അപ്പം നമ്മൾ ആവശ്യമില്ലാത്ത ചിന്തകൾ എന്നുവെച്ചാൽ ഒരു സംഭവിക്കാൻ സാധ്യത ഇല്ലാത്ത കാര്യത്തെ പറ്റിയൊക്കെ ചിന്തിച്ച് മനഃപ്രയാസപ്പെടുന്ന ഒരു സമയമൊക്കെയാണ് മറ്റെന്തെങ്കിലും സംശയം പ്രീതൻ വിളിച്ചതിലും പ്രീതൻ വിളിച്ചതിലും വളരെയധികം നന്ദി നമ്മൾ പറഞ്ഞു നിർത്തിയത് വാസ്തുവിലായിരുന്നു വാസ്തുവിനെ കുറിച്ച് മറ്റെന്തെങ്കിലും പറയാം അങ്ങനെ വാസ്തു എന്ന് പറയുന്നത് വളരെ പുരാതന കാലം മുതൽ ഭാരതീയർ ആചരിച്ചു പോകുന്ന ഒരു ശാസ്ത്രമാണ് നമ്മൾ വസിക്കുന്ന സ്ഥലം അവിടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതം ചെലവഴിക്കുന്നത് നമ്മുടെ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള 16 ഏകദേശം നമ്മുടെ വീട്ടിൽ തന്നെയാണ് ചിലവഴിക്കുന്നത് അവിടെ എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള ഊർജ്ജമുള്ള സ്ഥലത്തായിരിക്കണം നമ്മുടെ ജീവിതം ഇപ്പം രത്നം ധാരണത്തെ പറ്റി നമ്മൾ പറയാറില്ലേ രത്നം ധരിച്ച് നമ്മൾ നമ്മുടെ ശരീരത്തെ ഊർജ്ജം പോസിറ്റീവ് ഊർജ്ജം കൂട്ടുക അതേസമയം നമ്മൾ വസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് ഇതെല്ലാം വാസ്തു ഫെങ്ഷുയി എല്ലാം ചെയ്ത് അവിടെ ഊർജ്ജം കൂട്ടുക ഇത് 3 സ്ഥലവും ഊർജ്ജം കൂട്ടുമ്പോഴത്തേ നാച്ചുറലി അവിടെ പുരോഗതി തന്നെയാണ് ഉണ്ടാകുന്നത് അതുപോലെ വീട്ടിൽ വീട്ടിൽ ഫ്രണ്ട് ഡോറിന് ഓപ്പോസിറ്റായിട്ടൊരു ഡോർ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് വായുസഞ്ചാരത്തിന് വായുസഞ്ചാരം ഉണ്ടാകാൻ വേണ്ടിയാണ് പറയുന്നത് നല്ല പിന്നെ അങ്ങനെ ഒരു ഡോർ ഇല്ലെങ്കിൽ അവിടെ ഒരു ഹോളെങ്കിലും ഉണ്ടാകണമെന്നാണ് ഒരാൾ നിന്ന് കഴിഞ്ഞാൽ അയാളുടെ മൂക്കിൻ്റെ അളവിൽ അത്രയും ഹൈറ്റിൽ വരത്തക്കവണ്ണ ഒരു ഹോളെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അതിന് എന്ന് വെച്ചാൽ വീടിനും ശ്വസിക്കണം എന്നുള്ള അർത്ഥത്തിലാണത് പറയുന്നത് അത് വായുസഞ്ചാരം ഉണ്ടായിരിക്കണം അതുപോലെ മോശമായ വായു പുറത്തേക്ക് തള്ളാനും കൂടി ആയിരിക്കും ശാസ്ത്രീയമായിട്ട് ശരി നമുക്കൊരു കോളർ ഉണ്ട് നമസ്കാരം നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗംഗ എന്റെ മകളുടെ കാര്യം അറിയുന്നതിനാണ് ശരി 8 നവംബർ 2006 11:32 AM കൊല്ലം 11:32 AM കൊല്ലം നവംബർ 2006 8 8 8